നിങ്ങൾ ഇമാം നവവി റഹ്മഹുള്ള എന്ന് കേട്ടിട്ടുണ്ടോ? ലോക പ്രസിദ്ധനായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ഇമാം നവവി റഹ്മഹുള്ള എന്ന പദവിയിലേക്ക് എത്തിയതിൻ്റെ ബേക്കൽ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് യഹ്യ ബിനു ഷറഫ് എന്നാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ലേശം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വെള്ളത്തിന് പോയി. ഉമ്മ ആ സമയത്ത് ഉറങ്ങിപ്പോയി. പാതിരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ ഉണർന്നത്. അദ്ദേഹം വെള്ളവുമായി വന്നപ്പോൾ ഉമ്മ ഉറങ്ങുകയാണ്. അങ്ങനെ ഉമ്മ ഉണർന്നതിന് ശേഷം വെള്ളം നൽകാമെന്ന് വിചാരിച്ചു അദ്ദേഹം അവിടെ നിന്നു. ശേഷം ഉമ്മ ഉണർന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഇതുവരെ ഉറങ്ങാതെ ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ. ആ സമയത്ത് ഉമ്മ ഒരു ദുആ ചെയ്തു, അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ എന്ന്. അത് കാരണത്താലാണ് യഹ്യ ബിൻ ഷറഫ് എന്നതിൽ നിന്ന് അദ്ദേഹം ഇമാം നവവി റഹ്മഹുള്ള എന്ന പേരിലേക്ക് എത്തിപ്പെട്ടത്. ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ, പ്രയാസങ്ങളുണ്ട്, പലതും തുടങ്ങി ഒന്നും എവിടെയും എത്തുന്നില്ല, പല ബിസിനസ്സുകൾ തുടങ്ങി വിജയിക്കണില്ല, പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. ഇതിനൊക്കെ ഒറ്റ സൊല്യൂഷൻ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. അള്ളാഹു പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തിയതാണ് ഉമ്മ. രക്ഷിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ്. അത് നല്ല രീതിയിലാണെങ്കിലും അത് സ്വീകരിക്കും, മോശമായ രീതിയിലാണെങ്കിലും അത് സ്വീകരിക്കും. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉമ്മാനോട് പോയിട്ട് പറഞ്ഞിട്ട് ഒന്ന് ദുആ ചെയ്താൽ പറഞ്ഞു നോക്കി, ഈ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു പരിഹരിച്ചു തരും.